കേരളത്തിലെ യുഡിഎഫ് എംപിമാർ കേന്ദ്ര ഗവൺമെന്റിന് പരാതി നൽകാൻ സഹകരിക്കാത്തതാണ് ധനപ്രതിസന്ധി ഉണ്ടാകാൻ കാരണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ കടത്തിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ എംപിമാരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. കേരളത്തിലെ യുഡിഎഫ് എംപിമാർ കേന്ദ്ര ഗവൺമെന്റിന് പരാതി കൊടുക്കാൻ സഹകരിക്കാത്തതുകൊണ്ടാണ് കേരളത്തിലെ ധനപ്രതിസന്ധി മാറാത്തത് എന്ന ധനകാര്യമന്ത്രിയുടെ വാദം വിചിത്രമാണ്. ഒന്ന്, ഡൽഹിയിലെത്തുന്ന ധനകാര്യമന്ത്രി ഒരു സമയത്തും ഒരു യുഡിഎഫ് എംപിയെയും മന്ത്രിമാരെ കാണാൻ പോകുന്നതിന് ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാതെ മന്ത്രിയുടെ കൂടെ ഞാനും കൂടി ആ വാഹനത്തിൽ കയറട്ടെ എന്ന് പറയേണ്ട ഗതികേട് കേരളത്തിൽ ഒരു യുഡിഎഫ് എംപിക്കും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ കൊടുക്കാത്ത പണം എന്തുകൊണ്ടാണ് എന്നാണ് വ്യക്തമാക്കേണ്ടത്. ഇത് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. കാരണം ബജറ്റിന് പുറത്ത് കിഫ്ബിക്ക് വേണ്ടി എടുത്ത കടമെടുപ്പ്, പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പെൻഷൻ ഫണ്ട് ഉണ്ടാക്കി, അതിനുവേണ്ടി എടുത്ത ആയിരക്കണക്കിന് കോടി രൂപ, ഇതൊന്നും ബജറ്റിലില്ലാതെ പുറത്തുനിന്ന് എടുത്താണ്. ഇതെല്ലാം അവസാനം കേരളത്തിന്റെ കടമെടുപ്പിന്റെ പരിധിയിൽ വരുമെന്ന് നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും. 5 ലക്ഷം രൂപ കൊണ്ട് ഓട പോലും നിർമ്മിക്കാൻ സാധിക്കാത്ത സർക്കാരാണ് പുതുപ്പള്ളിയിൽ വികസനം ചർച്ച ചെയ്യാൻ വെല്ലുവിളിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയും മുഖ്യമന്ത്രിയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നും കുഴൽപ്പണക്കേസും ലാവ്ലിൻ കേസും പരസ്പരം ഒത്തുതീർപ്പാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മൌനം പാലിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു.